ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് December 10 വ്യാഴം, റബിയുല്ലാഹർ 25. വാർത്തകൾ വായിക്കുന്നത് ബൽക്കീസ് സക്കരിയ. കറൻസി നോട്ടുകളുടെ പുതിയ പതിപ്പ് പുറത്തിറക്കാൻ ഒരുങ്ങി ഖത്തർ സെൻട്രൽ ബാങ്ക്. പുറത്തിറങ്ങുന്നത് 5ാം പതിപ്പ്. ഒമാനിലേക്ക് വരുന്നവർക്ക് ഇനി മുതൽ PCR ടെസ്റ്റ് വേണ്ട. കരാതിർത്തി വഴി വരുന്നവർക്ക് PCR ടെസ്റ്റ് നിർബന്ധം. സൗദിയിൽ വിറകുകൾ വിൽക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരടക്കം 69 പേർ അറസ്റ്റിൽ. സൌദിയിൽ 3000-ത്തിലധികം എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജം. വിദേശ എഞ്ചിനീയർമാർക്ക് പ്രൊഫഷണൽ പരീക്ഷ നടത്താൻ നിർദ്ദേശം. 2022 ലോകകപ്പ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ സ്വവർഗ സ്നേഹികളുടെ മഴവില്ല് പതാകകൾ അനുവദിക്കും. ലോകകപ്പ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഖത്തറിനെ പ്രാപ്തമാക്കിയെന്ന് ഫിഫ. ഇന്ത്യ ഉൾപ്പെടെ 103 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് വിസയില്ലാതെ ഒമാനിൽ പ്രവേശിക്കാം. നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി 10 ദിവസം തങ്ങാം. ദുബായിലെ ജൈടെക് വാരാഘോഷത്തിൽ കൌതുകമുണർത്തി ലോകത്തിലെ ചെറിയ GPS ട്രാക്കർ ബ്ലൂടൂത്തുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. അഫ്ഗാൻ സമാധാന ചർച്ച നാളെ ദോഹയിൽ പുനരാരംഭിക്കും. സൌദിയിൽ എക്സിറ്റ് വിസയുടെ കാലാവധിക്ക് മുമ്പ് രാജ്യം വിട്ടില്ലെങ്കിൽ 1000 റിയാൽ പിഴ. കോവിഡ് നിയന്ത്രണ ലംഘനത്തിന് ഖത്തറിൽ 100-ലേറെ പേർക്കെതിരെ നടപടി. ഖത്തറിൽ 34 യാത്രക്കാർക്കടക്കം 163 പേർക്ക് കോവിഡ്. രോഗമുക്തി നേടിയത് 152 പേർ. UAE 4 കോവിഡ് മരണങ്ങൾ കൂടി. 1255 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഒമാനിൽ ഇന്ന് പുതിയ 179 കോവിഡ് രോഗികൾ. 293 പേർക്ക് രോഗമുക്തി. കേരളത്തിൽ 4470 പേർക്ക് കോവിഡ്. 4847 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിൽ പോളിംഗ് നിരക്ക് 75% പിന്നിട്ടു. Your best moments. Naseem Medical Center, supporting every patient with quality care. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? sales@azim.com. വാർത്തകൾ വിശദമായി. ഖത്തറി ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഖത്തർ കറൻസിയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കുമെന്ന് ഖത്തർ സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഇതിനായി ഞായറാഴ്ച പത്രസമ്മേളനം നടത്തുമെന്ന് തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ടിലൂടെയാണ് അധികൃതർ അറിയിച്ചത്. വിമാനത്താവളം വഴി ഒമാനിലേക്ക് വരുന്നവർക്ക് ഇനി PCR ടെസ്റ്റ് വേണ്ട. എന്നാൽ വിമാനത്താവളത്തിൽ പരിശോധന തുടരുമെന്നും കരാതിർത്തി വഴി വരുന്നവർക്ക് PCR ടെസ്റ്റ് നിർബന്ധമാണെന്നും സുപ്രീം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളികളിൽ പ്രവേശിക്കുന്നതിന് കുട്ടികൾക്കും പ്രായമായവർക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സായിദി പറഞ്ഞു. കൂടുതൽ മേഖലകളിൽ ഇളവ് നൽകിയത് വൈറസ് നീങ്ങിയതുകൊണ്ടല്ല. തുടർന്നും നിയന്ത്രണങ്ങൾ പാലിക്കണം. ഒമാനിലേക്ക് വരുന്നവർ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തണം. ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട വാക്സിൻ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവിധ വിനോദസഞ്ചാര മേഖലകളും പുനരാരംഭിച്ചതായി ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മൈത സെയ്ഫ് അൽ മഫ്രൂഖി പറഞ്ഞു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽ റാസ ഫോട്ടോഗ്രാഫി. 4033 99 8 77 or 666 14 7 96. മരുഭൂമിയിൽ നിന്നും ശേഖരിച്ച വിറകുകൾ വിൽക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരടക്കം 69 പേരെ സൌദിയിൽ അറസ്റ്റ് ചെയ്തു. വിറകുകൾ കയറ്റിയ 188 വാഹനങ്ങളും പിടിച്ചെടുത്തു. രാജ്യത്ത് മരങ്ങൾ മുറിക്കുന്നതും വിൽക്കുന്നതും പുതിയ നിയമപ്രകാരം കുറ്റകരമാണ്. പരിസ്ഥിതി നിയമം കർശനമാക്കിയതിന് പിന്നാലെയാണ് നടപടി. തണുപ്പുകാലം ആരംഭിച്ചതിനാൽ തീ കായാനുള്ള വിറക് വിൽപ്പന സജീവമായ സാഹചര്യത്തിലാണ് നടപടി കടുപ്പിച്ചത്. രാജ്യത്ത് പരിഷ്കരിച്ച പരിസ്ഥിതി നിയമപ്രകാരം മരങ്ങൾ മുറിക്കുന്നതും വിറക് കടത്തുന്നതും കുറ്റകരമാണ്. മരങ്ങൾ രാജ്യത്തുടനീളം വെച്ചുപിടിപ്പിക്കുന്ന നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പരിസ്ഥിതി സുരക്ഷാ വിഭാഗം പരിശോധന ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം 6 ഇന്ത്യക്കാരടക്കം 32 വിദേശികളാണ് അറസ്റ്റിലായത്. സൌദിയിൽ 3000-ത്തിലധികം എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി. അതോടൊപ്പം വിദേശ എഞ്ചിനീയർമാർക്ക് പ്രൊഫഷണൽ പരീക്ഷ നടത്താൻ മുനിസിപ്പൽ മന്ത്രാലയം കൌൺസിലിന് നിർദ്ദേശം നൽകി. സൌദി കൌൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിൽ രജിസ്റ്റർ ചെയ്തവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് ആധികാരികത ഉറപ്പുവരുത്തിയാണ് വ്യാജന്മാരെ പിടികൂടിയത്. 3000-ത്തിലധികം പേർ സമർപ്പിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളിൽ അധികവും വ്യാജമാണെന്ന് തെളിഞ്ഞത്. പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നതായി കൌൺസിൽ സെക്രട്ടറി ജനറൽ ഫർഹാൻ അൽ ഷമാരി പറഞ്ഞു. രാജ്യത്ത് വിദേശികൾക്ക് എഞ്ചിനീയറിംഗ് തസ്തികയിൽ ജോലി ചെയ്യാൻ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഇത് കാണിക്കുന്നതിനാണ് പലരും വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു വരുന്നത്.
എന്നാൽ ഇത്തരക്കാരെ പിടികൂടിയാൽ ജയിൽ ശിക്ഷയും ഒപ്പം ആജീവനാന്ത വിലക്കോടെയുള്ള നാടുകടത്തലും അനുഭവിക്കേണ്ടി വരും. പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിക്കുന്നതിന് എഞ്ചിനീയറിംഗ് കൌൺസിൽ GCCയിലെ അറബ് യൂണിയനുകളുമായി ഏകോപനം നടത്തി വരുത്തുന്നതായി സെക്രട്ടറി ജനറൽ വ്യക്തമാക്കി. 2022 ലോകകപ്പ് ഫുട്ബോളിൽ സ്റ്റേഡിയത്തിൽ സ്വവർഗ സ്നേഹികളുടെ മഴവില്ല പതാകകൾ അനുവദിക്കുമെന്ന് ഖത്തർ. ഫിഫ ചട്ടങ്ങൾക്കനുസൃതമായി മത്സരങ്ങൾ LGBTQ വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കില്ലെന്ന് ഖത്തർ അറിയിച്ചു. മഴവില്ല പതാകകളോടൊപ്പം ടീഷർട്ടുകളും എല്ലാ സ്റ്റേഡിയങ്ങളിലും അനുവദിക്കപ്പെടും. LGBTQ അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഡിസ്പ്ലേകൾ നീക്കം ചെയ്യില്ലെന്ന ഉറപ്പ് ഖത്തറിന്റെ ലോകകപ്പ് നേതൃത്വം ഫിഫയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. LGBTQ സംബന്ധിച്ച ഫിഫയുടെ എല്ലാ തീരുമാനങ്ങളെയും തങ്ങൾ ബഹുമാനിക്കുന്നുവെന്ന് 2022 ലോകകപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് നാസർ അൽ ഖാത്തർ അസോസിയേറ്റ്സ് പറഞ്ഞു. ഞങ്ങൾ യാഥാസ്ഥിതിക രാജ്യമാണ്. എന്നിരുന്നാലും ഞങ്ങൾ എല്ലാത്തിനെയും സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ്. വ്യത്യസ്ത ആളുകളുടെ സംസ്കാരത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആളുകളുടെ വിശ്വാസങ്ങളിലെ വ്യത്യാസം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുമെന്നും എല്ലാവരെയും ആദരവോടെ പരിഗണിക്കുമെന്നും ഞാൻ കരുതുന്നു. ആളുകൾ നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ലോകകപ്പ് ആദ്യമായി ഒരു പശ്ചിമേഷ്യൻ രാജ്യത്തേക്ക് എത്തുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഖത്തറിനെ പ്രാപ്തമാക്കിയെന്ന് ഫിഫ അറിയിച്ചു. വളരെ കുറഞ്ഞ ചെലവിൽ ഒരു സ്റ്റുഡിയോ ഫ്ളാറ്റ് മതി. കുറഞ്ഞത് എന്ന് പറയുമ്പോ ഒരു 1400 റിയാൽ ആയാൽ കുഴപ്പമുണ്ടോ? ഓ മതി മതി, അത് മതി. എങ്കിലേ ജിഡ്കോ റിയൽ എസ്റ്റേറ്റിലേക്ക് വിളിച്ചോ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഖത്തറിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ്. ജിഡ്കോ റിയൽ എസ്റ്റേറ്റ്, കോൾ 3110089 ഓർ 3083909. ഇന്ത്യ ഉൾപ്പെടെ 103 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ ഒമാനിൽ പ്രവേശിക്കാം. പ്രത്യേക നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി വിസയില്ലാതെ 10 ദിവസം വരെ ഒമാനിൽ തങ്ങാമെന്ന് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവന പറയുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഒമാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം. നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ഉറപ്പായ ഹോട്ടൽ റിസർവേഷൻ, ആരോഗ്യ ഇൻഷുറൻസ്, മടങ്ങിപ്പോകാനുള്ള ടിക്കറ്റ് തുടങ്ങിയവയാണ് പ്രവേശനത്തിലുള്ള നിബന്ധനകൾ. എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം രംഗത്തെ ശക്തിപ്പെടുത്താനാണ് ഒമാൻ അധികൃതരുടെ തീരുമാനം. ഇന്ത്യക്ക് പുറമെ അമേരിക്ക, കാനഡ, ചൈന, റഷ്യ, ഇറാൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഭൂട്ടാൻ, മാലിദ്വീപ്, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും പട്ടികയിലുണ്ട്. ദുബായിൽ നടക്കുന്ന ജൈടെക് വാരാഘോഷത്തിലാണ് കൗതുകമുണർത്തുന്ന GPS രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ GPS ട്രാക്കർ എന്ന പ്രത്യേകത കൂടിയുള്ള ഈ ഉപകരണം ബ്ലൂടൂത്തുമായി ബന്ധിപ്പിക്കാൻ കഴിയും. 4 സെന്റിമീറ്റർ മാത്രമുള്ള ഈ ട്രാക്കിംഗ് ഉപകരണം തത്സമയ ട്രാക്കിംഗും ലോകമെമ്പാടുമുള്ള കവറേജ് ഉപയോഗിച്ച് എവിടെ നിന്നും ട്രാക്ക് ചെയ്യാൻ ഉടമയെ അനുവദിക്കുന്നു. ജിയോ ഫെൻസിംഗ്, സ്പീഡ് മോണിറ്ററിംഗ്, SOS ബട്ടൺ, ഒരു അക്കൗണ്ടിൽ ഒന്നിലധികം ഉപകരണങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്നിവ പോലുള്ള സവിശേഷതകൾ ഈ ഉപകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ കയ്യിൽ സ്മാർട്ട് ഫോണില്ലെങ്കിലും ബാഗിൽ ട്രാക്കിമോ ഉപകരണമുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് ഫോൺ വഴി ട്രാക്ക് ചെയ്യാനാവും. കുട്ടികളെ കാറിലിരുത്തി ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ കാറിലെ ചൂടിന്റെ വ്യതിയാനം കൃത്യമായി രക്ഷിതാക്കളുടെ മൊബൈലിൽ അലേർട്ടായി എത്താനും ഉപകരണത്തിൽ സംവിധാനമുണ്ട്. ജൈടെക്സിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും താമസിയാതെ ദുബായിൽ വിപണന കേന്ദ്രം ആരംഭിക്കുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. താലിബാനും അഫ്ഗാൻ സർക്കാരും തമ്മിലുള്ള സമാധാന ചർച്ച നാളെ ദോഹയിൽ പുനരാരംഭിക്കും. അന്തിമ വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു കക്ഷികളും കഴിഞ്ഞയാഴ്ച 3 തവണ യോഗം ചേർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് അഫ്ഗാൻ സർക്കാർ മുന്നോട്ട് വെച്ച ധാരണകളിൽ തീരുമാനമെടുക്കുന്നതിന് താലിബാൻ 2 ദിവസം കൂടി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പാകിസ്ഥാൻ റേഡിയോ റിപ്പോർട്ട് ചെയ്തു. 2012 സെപ്റ്റംബർ 12 ദോഹയിൽ ചേർന്ന സമാധാന ചർച്ചയിൽ തടവുകാരെ പരസ്പരം മോചിപ്പിക്കാൻ ഇരുവിഭാഗവും ധാരണയിലെത്തിയിരുന്നു. 2001 മുതൽ ആരംഭിച്ച അഫ്ഗാൻ താലിബാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകൾക്ക് ഖത്തറാണ് മധ്യസ്ഥം വഹിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ചർച്ചകൾ നടന്നെങ്കിലും ധാരണയിലെത്താതെ പിരിയുകയായിരുന്നു. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. എക്സിറ്റ് വിസ നേടിയ ശേഷം രാജ്യം വിടാതെ കാലാവധി അവസാനിച്ചാൽ 1000 റിയാൽ പിഴ ഈടാക്കുമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. വീണ്ടും എക്സിറ്റ് വിസ അനുവദിക്കണമെങ്കിൽ ഇഖാമയ്ക്ക് കാലാവധിയുണ്ടായിരിക്കണം. രാജ്യത്ത് നിന്നും പുറത്തു പോകുന്നതിന് ഫൈനൽ എക്സിറ്റ് വിസയോ റീഎൻട്രി വിസയോ നേടിയ ശേഷം ഉപയോഗപ്പെടുത്താത്തവർക്കാണ് നിബന്ധന ബാധകമാവുക. കാലഹരണപ്പെട്ട വിസ റദ്ദാക്കുന്നതിനും പകരം പുതിയത് അനുവദിക്കുന്നതിനുമാണ് പിഴ ചുമത്തുന്നത്.
അതോടൊപ്പം രാജ്യത്തെ തൊഴിൽ നിയമത്തിലെ പരിഷ്കരണം അടുത്ത വർഷം മാർച്ച് മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ വ്യവസ്ഥയിൽ എക്സിറ്റ് റീ എൻട്രി വിസകൾ തൊഴിലാളികൾക്ക് സ്വയം ഇഷ്യൂ ചെയ്യുന്നതിന് അവസരമുണ്ടായിരിക്കും. അതേസമയം വിസ നേടിയ ശേഷം രാജ്യം വിടാതെ കാലാവധി അവസാനിച്ചാൽ 1,000 റിയാൽ പിഴ അടച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പുതിയ വിസ അനുവദിക്കുകയുള്ളൂ. കാലാവധി അവസാനിച്ച വിസ റദ്ദു ചെയ്യുന്നതിനും പുതിയ വിസ അനുവദിക്കുന്നതിനുമാണ് പിഴ ചുമത്തുന്നത്. ഇതിന് ഇഖാമ കാലാവധി ഉള്ളതായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ഇഖാമ കാലാവധി തീർന്നതാണെങ്കിൽ പുതുക്കിയ ശേഷം മാത്രമായിരിക്കും പുതിയ വിസ അനുവദിക്കുക. ഈ നിയമം നേരത്തെ തന്നെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നതാണ്. എന്നാൽ കോവിഡ് കാലത്ത് അനുവദിച്ച ഇളവുകളിൽ പിഴ ചുമത്തുന്നത് ഒഴിവാക്കുകയും പകരം കാലാവധി കഴിഞ്ഞ എല്ലാ വിഭാഗം വിസകളും സൗജന്യമായി പുതുക്കി നൽകുകയും ചെയ്തിരുന്നു. രാജ്യത്ത് ഇന്ന് പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തതിന് 70 പേരെയും വാഹനത്തിൽ ആളുകളുടെ പരിധി ലംഘിച്ചതിന് 35 പേരെയും ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഖത്തറിലെ പകർച്ചവ്യാധി നിവാരണ നിയമം നമ്പർ 17 അടിസ്ഥാനമാക്കിയാണ് നിയമലംഘകരെ ശിക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ചിലർ ഇനിയും നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ആളുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും തക്കതായ ശിക്ഷ നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിന് പുറത്തുനിന്ന് വന്ന 34 യാത്രക്കാർക്കടക്കം 163 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 152 പേർ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 138,033. നിലവിൽ 2,243 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 256 പേർ ആശുപത്രിയിലാണ്. 24 മണിക്കൂറിനിടെ പുതുതായി ആരെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. 77 പേരാണ് നിലവിൽ ICUവിലുള്ളത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിന്റെ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 7 പൈസ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് മലയാളി .com സന്ദർശിക്കുക. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com.